വനപാലകരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി മാങ്കുളം ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. മാർച്ച് 4 മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആദ്യ ദിനത്തിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സത്യാഗ്രഹം അനുഷ്ഠിക്കും. വിവിധ രാഷ്ട്രീയ സാമുദായിക കർഷക സംഘടനകൾ സമരത്തിൽ പങ്കാളികളാകും. വനം വകുപ്പും പ്രദേശവാസികളും ഭൂമിയുടെ കാര്യത്തിൽ നേർക്കുനേർ നിന്ന മണ്ണാണ് മാങ്കുളം. നീതിന്യായവും ആർക്കൊപ്പം എന്ന ചോദ്യം ഉത്തരമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. മാങ്കുളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുൻവർഷങ്ങളിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ വനപാലകർ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിയിരുന്നു. കാർഷിക വിളികളുടെ വിലയിടിവിനെ തുടർന്ന് മേഖലയിലെ ജനങ്ങൾ ടൂറിസത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു. നിരവധി സംരംഭകരെത്തിയതോടെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി. എന്നാൽ മാങ്കുളത്ത് പുതിയ DFO ചാർജ് എടുത്തതോടെ ജനങ്ങളുമായുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായി. നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി കൈവശപ്പെടുത്തി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണ് പിന്നീട് മാങ്കുളം അഭിമുഖീകരിച്ചത് എന്നാണ് ആരോപണം. മാങ്കുളം പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജനകീയ സമരസമിതി കൺവീനറും മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ആരോപിച്ചു. മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളത്ത് വനം വകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള തർക്കത്തിൽ വൻതോതിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 2007 സർക്കാർ ഏർപ്പെടുത്തിയ ഒരു വനവിജ്ഞാപനമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടയം ആധാരം അല്ലെങ്കിൽ പ്ലോട്ട് അലോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖകൾ, ഔദ്യോഗിക രേഖകളില്ലാത്ത എല്ലാ സ്ഥലങ്ങളും റിസർവ് ഫോറസ്റ്റാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാങ്കുളം വില്ലേജിൽ. അതിൻ്റെ അതിരുകളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ജനങ്ങളെ വനത്തിനുള്ളിലാക്കുന്ന ആയി തീർത്തുകൊണ്ട് ഇവിടുത്തെ ജനവാസത്തെ അപ്പാടെ നിഷേധിക്കാനും ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഗ്രാമപഞ്ചായത്തിന് നടത്തിപ്പ് ചുമതല നൽകിയ പൗരന്റെ അവകാശവാദം വനം വകുപ്പ് ഉന്നയിച്ചതോടെയാണ് പ്രതിഷേധങ്ങൾക്ക് ഈ മണ്ണിൽ തുടക്കമാകുന്നത്. ഫോറസ്റ്റ് അധികാരികൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. പട്ടയ സ്ഥലത്താണ് പൗരൻ വളർന്നിട്ടുള്ളത്. പട്ടയസ്ഥലത്തിൻ്റെ വിരിവായിട്ട് വരുന്ന സ്ഥലത്താണ് രണ്ട് കാലുകൾ ഈ പൗരൻ്റെ നിൽക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ 2-3 വർഷമായിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോഴാണ് ഫോറസ്റ്റുകാർ ഇവിടെ അവകാശവാദം ഉന്നയിച്ച് വരികയും അവരുടെ വനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പൊളിച്ചു മാറ്റമെന്നുള്ള രീതിയിലാണ് വന്നത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരെ വായി സംസാരിച്ച കൂടെ മെമ്പർമാരെ അവർ തള്ളിയിടുകയും ഉദ്ധരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നാട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടായി. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച പെരുമൻകുത്തിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച പവലിയൻ കൈവശപ്പെടുത്താൻ വനപാലകർ നീക്കം നടത്തിയതും ഇതേ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമെല്ലാം ഇത്തരം ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണ്. സംഘർഷത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 34 പേർക്കെതിരെ കേസെടുത്തിരുന്നു. മാങ്കുളം DFO വർഗീയമായി മാങ്കുളത്ത് ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും നിരവധി തവണ ഇദ്ദേഹം മാങ്കുളത്ത് ജോലി ചെയ്യുന്നത് അവിടുത്തെ സമാധാനത്തിന് എതിരാണെന്നും അവിടെ സംഘർഷാവസ്ഥ ഇനിയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടും ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാതെ ഇരിക്കുന്നത്, ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാതെ വീണ്ടും സംരക്ഷിക്കുന്നത് മാങ്കുളത്ത് ഇനിയും പ്രശ്നമുണ്ടാകണമെന്നും ഉള്ള വനം വകുപ്പിന്റെ ദുരുദ്ദേശത്തോടെയാണ് എന്ന് സംശയിക്കുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട വനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് വീണ്ടും സമരം നടത്താൻ ഒരു ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ നിർബന്ധിതരായത്. ജനങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനാണ് വനപാലകർ ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. വനഭൂമി വിജ്ഞാപനത്തിൽ 1999 വിതരണം ചെയ്ത ഭൂമി ഉൾപ്പെടെ വരുന്നുണ്ട്. അത് മാത്രമല്ല, മാങ്കുളത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും പൊതുസ്ഥാപനങ്ങളും ഇങ്ങനെ പൊതു ആവശ്യത്തിന് വേണ്ടി നീക്കിവെച്ച ഭൂമിയിലാണ്. ഈ വനവിജ്ഞാപന പ്രകാരം ആ ഭൂമി വനത്തിൻ്റെതാണ്, വനമായി മാറിയ ഭൂമിയാണെന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. അതേസമയം വന്യമൃഗങ്ങളുടെ ശല്യം മാങ്കുളത്തെ രൂക്ഷമാവുകയാണ്. അതൊരു നടപടിയെടുക്കാത്ത വനപാലകരാണ് നീതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ജനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മുന്നിൽ നിൽക്കുന്നത്. കാർഷിക വിളകളെല്ലാം കാട്ടുപന്നി, കുരങ്ങ്, മലയെണ്ണാനിവയെല്ലാം നശിപ്പിക്കുന്ന മൂലം കർഷകർക്ക് തങ്ങളുടെ വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാനായിട്ട് വേറെ മാർഗങ്ങളില്ലാത്ത സാഹചര്യത്തിൽ പുതുതായിട്ട് തുറന്നു കിട്ടിയ ടൂറിസം രംഗത്തേക്ക് കടക്കാമെന്ന് വിചാരിച്ച് കുറേ ആളുകൾ ആ രംഗത്തേക്ക് മാറിയപ്പോഴും ആ മേഖലകളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴടക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന ഡി എഫ് ഒയെ സ്ഥലം മാറ്റണമെന്ന ആവശ്യത്തിനൊപ്പം തട്ടേക്കേട് ആലുവ മൂന്നാർ രാജപാതയും മാമലക്കണ്ടം മാങ്കുളം വഴി നിശ്ചയിച്ചിരുന്ന മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യവും സമിതി മുന്നോട്ട് വയ്ക്കുന്നു. ജനപ്രതിനിധികളെയടക്കം അറസ്റ്റ് ചെയ്ത നടപടികൾ, ജനകീയ ഹർത്താൽ, നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ, ഇനി ജനിച്ച മണ്ണിനും നീതിക്കും വേണ്ടി മാങ്കുളം അഭിമുഖീകരിക്കാൻ പോകുന്നത് നീണ്ടു നിൽക്കുന്ന സമര പോരാട്ടങ്ങളാണ്. മാങ്കുളത്ത് നിന്നും ഹൈറേഞ്ച് ന്യൂസിന് വേണ്ടി അമൽ നിർമ്മലൻ.